തിരുവാതിര കളി തീർത്ത വിവാദങ്ങൾ കൊണ്ടൊന്നും CPM പഠിച്ചിട്ടില്ലെന്ന് വ്യക്തം. അല്ലെങ്കിൽ തിരുവാതിര കളി വിവാദത്തിന്റെ ചൂടാറും മുമ്പ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളന വേദിയിൽ ഗാനമേള നടത്തുമോ? സമാപന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഗാനമേള നടത്തിയത്. വിപ്ലവ ഗാനങ്ങൾക്കൊപ്പം ഫാസ്റ്റ് നമ്പറുകളും വേദിയിലെത്തി. TPR നിരക്ക് 30 കടന്ന ജില്ലയിൽ ആൾക്കൂട്ടം പാടില്ലെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തിയായിരുന്നു ഗാനമേള. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വേദിയിലെത്തും മുമ്പ് ഗാനമേള സംഘം മടങ്ങി. പ്രതിനിധികൾക്കൊപ്പം നേതാക്കളും റെഡ് വോളണ്ടിയർമാരും പ്രാദേശിക നേതാക്കളും സംഘാടകരും ഗാനമേള ആസ്വദിച്ചു. ജില്ലയിൽ ഒരു തരത്തിലുള്ള പൊതുപരിപാടിയും പാടില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവുണ്ട് എന്നതോർക്കുക. ഇക്കാര്യത്തിൽ കളക്ടറും ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെയായിരുന്നു ജില്ലാ സമ്മേളന വേദിയിലെ ഗാനമേള. അബദ്ധങ്ങൾ മാത്രം ഇങ്ങനെ കൂടിയാലോചിച്ച് ചെയ്യുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ 150 പേരിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് പൊതുപരിപാടി നടത്തരുതെന്ന മാനദണ്ഡം കാറ്റിൽ പറത്തിയായിരുന്നു തിരുവാതിര നടത്തിയത്. കോടിയേരി ബാലകൃഷ്ണൻ അടക്കം നിരവധി ആളുകൾ തിരുവാതിരയ്ക്കെതിരെ രംഗത്ത് വന്നപ്പോൾ പല കോണിൽ നിന്നും ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നതോടെ കണ്ടാലറിയാവുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്ത് മാത്രമല്ല, തൃശൂരിലും 100 പേരെ പങ്കെടുപ്പിച്ച് CPM തിരുവാതിരകളി നടത്തും. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തെക്കുംകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയാണ് തിരുവാതിരക്കളി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്തെ പോലെ വിവാദം വേണ്ടെന്ന് കരുതി മാസ്ക് ഒക്കെ ഇട്ടാണ് തിരുവാതിര നടത്തിയത്. തിരുവാതിരക്കളിക്ക് പിന്നെ പണ്ടേ സാമൂഹിക അകലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്താണെന്നറിയാൻ പാടില്ല. ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തിരുവാതിരക്കളി CPM മസ്റ്റാണ്. കോവിഡ് വീണ്ടും ഭീതി പരത്തുന്ന ഈ സമയങ്ങളിൽ ഇങ്ങനെ മെഗാ തിരുവാതിരയൊക്കെ നടത്തി സമ്മേളനങ്ങൾ ആഘോഷമാക്കുന്നത് ഇച്ചിരി കൂടിപ്പോയി എന്നാണ് ജനസംസാരം. അതേസമയം തിരുവാതിരക്കളി പോലെ ആളുകൾ കൂടുന്ന പരിപാടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. 21 മുതൽ 23 വരെയാണ് CPM തൃശൂർ ജില്ലാ സമ്മേളനം. പാറശാലയിൽ CPM ജില്ലാ നേതൃത്വം നടത്തിയ മെഗാ തിരുവാതിരയിൽ സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പുതിയ തിരുവാതിര വിവാദം. അത് മുഖയുമ്പോഴാണ് ദേ ഇപ്പോൾ ഗാനമേളയും വിവാദവുമായി എത്തിയിരിക്കുന്നത്.